ഉറവിലിങ്ങാട്ടെ അനധികൃത മണ്ണെടുപ്പിനെതിരെ ഈ മാസം 28-ന് ഗ്രാമപഞ്ചായത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുള്ള പ്രാദേശിക ഹർത്താലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂളുകൾ തുറക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്കൂൾ വിപണി സജീവമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഹർത്താലിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിനോട് യോജിക്കാനാവില്ലെന്ന് വ്യാപാര രംഗത്തെ പ്രമുഖ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസ്താവനയിൽ അറിയിച്ചു. ജനദ്രോഹപരമായ ഈ ഹർത്താലിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ പിൻവാങ്ങണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. മണ്ണ് മാഫിയയുടെ പ്രവർത്തനം തടയുന്നതിനും മണ്ണ് പഞ്ചായത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും ബന്ധപ്പെട്ടവർ നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇതിനു പകരം ജനങ്ങളുടെ മേൽ ഹർത്താൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി. ഈ മാസം 28-ാം തീയതി മണ്ണെടുപ്പിനെതിരെ കുറവിലങ്ങാട് പഞ്ചായത്തിൽ നടത്തുന്ന ഹർത്താലിൽ വ്യാപാരികൾ പങ്കെടുക്കും എന്ന് പത്രത്തിൽ വന്ന വാർത്ത വാസ്തവവിരുദ്ധമാണ്. സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് ജനദ്രോഹപരമായ ഈ ഹർത്താൽ തീരുമാനം പിൻവലിക്കണമെന്ന് വ്യാപാരികൾ ഹർത്താലിൽ പങ്കെടുക്കുകയില്ലെന്നും ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ ടോണി പെട്ടിക്കാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി അറിയിച്ചു. മണ്ണെടുപ്പ് തടയുന്നതിന് ആവശ്യമായ നിയമം നിലനിൽക്കെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം പഞ്ചായത്ത് അധികൃതർ നടത്തുന്ന ഹർത്താലിനോട് യാതൊരു വിധത്തിലും യോജിക്കാൻ കഴിയില്ലെന്ന് യോഗം വിലയിരുത്തി. യോഗത്തിൽ സെക്രട്ടറി പി പി കൃഷ്ണൻ നമ്പൂതിരി, സനോജ് മിറ്റത്താനി, ജിമ്മിച്ചൻ, ഇടത്തനാൽ, പോളി സെബാസ്റ്റ്യൻ, ബെന്നി മാത്യു മറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണെടുപ്പിനെതിരെ നിയമ നടപടികൾ ശക്തമാക്കുന്നതിന് പകരം ഹർത്താൽ ആചരിക്കാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഹർത്താൽ നടത്താൻ തീരുമാനിച്ച യോഗത്തിൽ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംബന്ധിച്ചിരുന്നില്ല എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്.